بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم

സ്നേഹനിധികളായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹൃദയരായ ശ്രോതാക്കളെ അള്ളാഹു സുബഹാനഹൂവത്താല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ മഹനീയമായ മജ്ലിസിൽ ഒരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്ത് ഫ്രദോസിൽ ഒത്തൊരുമിക്കാനുള്ള തോഫീക്ക് നൽകി അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പതിനൊന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന പീസ് ഇസ്ലാമിക് എക്സിബിഷൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന തസ്ഫിയ സമ്മേളനത്തിലാണ് നാം ഓരോരുത്തരും ഇന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ ആത്യന്തികമായി മനുഷ്യൻ പരിഗണിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രഭാഷണം തീരുമാനിച്ചിട്ടുള്ളത് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് മനുഷ്യജീവിതത്തിൽ നിർബന്ധമായും സ്വീകരിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങൾ പരിപൂർണമായും പരിപാലിച്ചതുകൊണ്ട് എന്താണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന നേട്ടം അള്ളാഹു സുബാനഹു വാല അനുഗ്രഹമായി നൽകിയ ഈ ജീവിതം അനാശ്വാസങ്ങളിൽ ചെലവാക്കിയാൽ എന്താണ് ഒരു മനുഷ്യന് സംഭവിക്കാനുള്ളത് എന്നിത്യാദിയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥത്തിലേക്കും വിരൽ ചൂണ്ടുന്ന അതിമഹത്തായ ഒരു വിഷയമാണ് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് നൈമിശീകമായ ഐഹിക ലോക ജീവിതം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുകയില്ലെന്നും ശാശ്വതമായ ഒരിക്കലും നശിക്കാത്ത ഒരു ജീവിതം മനുഷ്യർക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്നും വളരെ വ്യക്തമായി അള്ളാഹു സുബഹാനഹുവത്താല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകുവാനുള്ള ഒരു സംവിധാനം അള്ളാഹു സുബഹാനഹുവത്താല ഒരുക്കി വെച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പരിപൂർണമായും നൽകപ്പെടുന്നു അതിനുള്ള സംവിധാനം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് മനുഷ്യർക്കിടയിൽ അള്ളാഹു ജീവിതവും മരണവും നിശ്ചയിച്ചത് മനുഷ്യജീവിതം അർത്ഥമില്ലാത്തതായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഐഹിക ലോകത്ത് ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കുവാനില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടതില്ല നമുക്കറിയാം ലോകത്ത് ഒരുപാട് ഒരുപാട് ജീവജാലങ്ങൾ ഒന്നുമറിയാതെ ജീവിച്ച് അതിൻ്റെ ആയുസ് കഴിഞ്ഞ് ഈ ലോകത്തുനിന്ന് യാത്രയാകുന്നത് പോലെ യാതൊരുവിധ ഉത്തരവാദിത്വവും ചുമത്തപ്പെടാതെ ബാധ്യതകളും നിർവഹിക്കാതെ യാതൊരുവിധ വിധി വിധിവിലക്കുകൾ കൽപ്പിക്കപ്പെടാതെ സ്വതന്ത്രമായി ഒരു കാലിയെപ്പോലെ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാമായിരുന്നു അങ്ങനെയല്ല അള്ളാഹു ശുഭഹാനഹൂവത്താല മനുഷ്യ ജീവിതം സംവിധാനിച്ചിട്ടുള്ളത് ഈ ലോകത്ത് നന്മ ചെയ്യുന്നവന് ഇഹത്തിലും പരത്തിലും അള്ളാഹു നന്മ പ്രതിഫലമായി നൽകും ഈ ലോകത്ത് തിന്മ പ്രവർത്തിക്കുന്നവന് അള്ളാഹു ഇഹത്തിലും പരത്തിലും ശിക്ഷ നൽകുകയും ചെയ്യും വിശുദ്ധ ഖുർആാൻ ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് തിന്മകൾ പ്രവർത്തിച്ചു കൂട്ടുന്നവർ വിചാരിക്കുന്നുവോ അവർ കരുതുന്നുവോ ും വിശ്വസിക്കുകയും സൽക്രമം അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളെ പോലെ അവരെ നാം ആക്കുമെന്ന് വിശ്വാസികളുടെ ജീവിതം പോലെ വിശ്വാസികളുടെ മരണം പോലെ അധർമ്മകാരികളുടെ ജീവിതവും മരണവും നാം നാമാക്കുമെന്ന് അവർ വിചാരിക്കുന്നുവോ രണ്ടുപേർക്കും തുല്യത നൽകുമെന്നവർ കരുതുന്നുവോ സാമൂൻ അവരുടെ തീരുമാനം എത്രമാത്രം മോശമാണ് അള്ളാഹു സുബാന മാനവരാശിയോട് ചോദിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ഈ ലോകത്ത് നന്മ ചെയ്യുന്ന ഒരുത്തൻ അവന്റെ ജീവിതവും മരണവും ഒരു രൂപത്തിലാണെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതവും മരണവും മറ്റൊരു രൂപത്തിലാണ് ഒരിക്കലും അത് രണ്ടും സമമല്ല ആ കൃത്യമായ രക്ഷാ ശിക്ഷകൾ മനുഷ്യന് നൽകപ്പെടുന്ന രൂപത്തിലാണ് അള്ളാഹു സുബാന ഇഹത്തെയും പരത്തെയും സംവിധാനിച്ചിട്ടുള്ളത് ഈ ലോകത്ത് ഒരു അറുപത് കൊല്ലം ജീവിക്കുന്ന ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഭവ പാഠങ്ങളിലൂടെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണിത് ഈ ലോകത്തിന് അധർമ്മകാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള വ്യക്തമായ ഈ ലോകത്ത് വെച്ചുകൊണ്ടും അതിനപ്പുറവും അവൻ അനുഭവിക്കും അങ്ങനെ അനുഭവിക്കണം എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ് ഒരാൾ എന്നൊരാൾ ഒരാൾ എന്നോടൊരു അതിക്രമം പ്രവർത്തിച്ചാൽ അയാളോട് തിരിച്ച് പ്രതികരിക്കാനുള്ള ശേഷി എനിക്കില്ലാത്ത അവസ്ഥയിലും എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു നീ ചെയ്തു കൂട്ടുന്നതിനെല്ലാം നീ അനുഭവിക്കും ഒരധർമ്മം പ്രവർത്തിക്കുന്നൊരു മനുഷ്യനെ കണ്ടാൽ അവനോട് പ്രതികരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ശേഷി തനിക്കില്ലെങ്കിലും തൻ്റെ മനസ്സ് അവനെതിരെ പ്രതികരിക്കും അവൻ അനുഭവിക്കും ഇതൊരു മനസ്സ് ആ മനസ്സിൻ്റെ തേട്ടമാണ് ആ തേട്ടം അള്ളാഹുസുബഹാനഹൂവത്താല് പരിഗണിക്കുക മാത്രമല്ല മനുഷ്യന്റെ മനസ്സിലെ ആ തേട്ടം അള്ളാഹുസുബഹാനഹൂവത്താല് പരിപൂർണമായും അവൻ്റെ വിധിയുടെ കലാ ഇൻ്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ബോധത്തോടെയും ധാരണയോടെയും വേണം അവൻ ജീവിക്കുവാൻ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണമെന്നുമുള്ള അടിസ്ഥാനപരമായ ബോധം ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടതുണ്ട് ആ ബോധം വ്യക്തമായും ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തെ കുറിച്ച് പഠിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഈ ലോകത്ത് വന്നതിനു ശേഷം അവൻ അറിഞ്ഞ ഒരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യമാണ് മരണം എന്നത് ഞാൻ മരിക്കണം എന്നത് ഒരു സത്യമാണ് നിങ്ങൾ മരിക്കുമെന്നത് ഒരു സത്യമാണ് ആർക്കും ഈ ലോകത്ത് അല്ലാഹു സുഭാനഹുല അമരത്വം നൽകിയിട്ടില്ല ശാശ്വതമായി ലോകത്ത് ജീവിക്കുന്ന ഒരാളും ഇല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് കലാകാലം ഇവിടെ ജീവിക്കുവാനുള്ള ആയുസ് നീട്ടിക്കിട്ടുവാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മുന്നേറ്റം മനുഷ്യന് നടത്തുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ രംഗത്ത് മനുഷ്യൻ പരാജയപ്പെടുകയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും തിരിച്ചറിയുന്നു ഞാൻ മരിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ മനുഷ്യരെ വീണ്ടും അത് ഓർമ്മിപ്പിച്ചു ഓ മനുഷ്യരെ നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഒരിക്കലും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ലെന്നറിയാം മരണം നിങ്ങൾ കൊതിക്കുന്നില്ലെന്നറിയാം മരിക്കാൻ ആരും മനസ്സുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നറിയാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ് നിങ്ങൾ പരാജയം സമ്മതിക്കേണ്ടി വരുന്നൊരു രംഗമാണത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടിപെടുക തന്നെ ചെയ്യും കെട്ടി അടക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിൽ കയറി നിങ്ങൾ ഒളിച്ചാലും സുരക്ഷിതരാണെന്ന് വിചാരിച്ച് വലിയൊരു സൗദം പടിത് അതിന്റെ ഉള്ളിൽ കയറി നീ ഒളിച്ചിരുന്നാലും അവിടേക്ക് മരണം കടന്നു വരിക തന്നെ ചെയ്യും എത്ര പരിശ്രമിച്ചാലും എത്ര ഓടിയാലും എത്ര പണിയെടുത്താലും ആ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല സാധ്യമല്ലൂ നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുന്ന മരണം മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടുകയാണ് രക്ഷപ്പെടുകയാണ് ഇല്ല സാധ്യമല്ല എത്ര നിങ്ങൾ ഓടിയാലും എത്ര നിങ്ങൾ രക്ഷപ്പെടാൻ പരിശ്രമിച്ചാലും വഴിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മരണമുണ്ടാകും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ അതാണ് എപ്പോഴെന്ന് അവൻ അറിയില്ല എവിടെ വെച്ചെന്ന് അവൻ അറിയില്ല നാളെ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല നാളെ ഞാൻ എന്ത് സമ്പാദിച്ചുണ്ടാക്കുമെന്ന വിവരം എനിക്കറിയില്ല എവിടെ വെച്ചുകൊണ്ട് മരിക്കുമെന്ന വിവരവും ആർക്കും അല്ലാഹു ശുഭാനഹു ആല അറിയിച്ചു കൊടുക്കുന്നില്ല ഒരാൾക്കും അല്ലാഹു അതറിയിക്കുന്നില്ല എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്കും അറിയില്ല അത് മഞ്ചേരിയിൽ വെച്ചാണോ ഇനി അതല്ല ദുബൈയിൽ വെച്ചുകൊണ്ടാണോ ഇനി അതല്ല കടലിൽ വെച്ചുകൊണ്ടാണോ അതല്ല വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ വീട്ടിൽ വെച്ചിട്ടാണോ റോഡിൽ വെച്ചിട്ടാണോ ഒരാൾക്കും അത് പറയുക സാധ്യമല്ല എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല അത് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണല്ലാഹോ അത് അറിയിച്ചു കൊടുക്കുന്നില്ല അറിയിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾക്കിടയിലെ മരണത്തിന്റെ കണക്ക് നമ്മുടെ അടുക്കലാണെന്ന് റബ്ബു സുബാനഹൂവത്താല പറയുകയാണ് നിങ്ങളുടെ മരണത്തിന്റെ കണക്ക് മരണത്തിന്റെ കണക്ക് നമ്മുടെ പക്കലാണ് നിങ്ങളുടെ ജനന തീയതി നിശ്ചയിച്ചത് നിങ്ങളല്ല എങ്കിൽ നിങ്ങളുടെ മരണത്തിന്റെ തീയതി നിശ്ചയിച്ചതും നിശ്ചയിക്കുന്നതും നിങ്ങളല്ല നിങ്ങളുടെ ജനന തീയതി നിശ്ചയിച്ചത് റബ്ബാണെങ്കിൽ നിങ്ങളുടെ മരണത്തിന്റെ തീയതി നിശ്ചയിക്കുന്നവനും റബ്ബ് തന്നെയാണ് അള്ളാഹു തന്നെയാണ് ആ മരണത്തിലേക്കുള്ള നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട് അതിലേക്കുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കവി ചോദിച്ചത് ഓ മനുഷ്യ ഈ ലോകത്തിന്റെ പളവളപ്പ് കണ്ട് പരിമളം കണ്ട് നിനക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു ഈ ലോകത്തിന്റെ രുചി കണ്ട് ആ സ്വാധനം കണ്ട് നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും മനുഷ്യ വാക്കുകൾ എണ്ണി തിട്ടപ്പെടുത്തപ്പെട്ടവനെ ശ്വാസം പോലും എണ്ണി കണക്കാക്കപ്പെട്ടവനെ എങ്ങനെ നിനക്ക് ഈ ലോകത്ത് സന്തോഷിക്കാൻ കഴിയുന്നു ഞാൻ എത്ര ശ്വാസോച്ഛാസം നടത്തണമെന്നത് വളരെ വ്യക്തമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എത്ര വാക്കുകൾ ഈ ലോകത്ത് ഉച്ചരിക്കുമെന്നത് വളരെ വ്യക്തമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ ഈ ലോകത്ത് ഐഹികമായ വിഭവങ്ങൾ കണ്ട് ഇതിന്റെ സൗകുമാര്യത കണ്ട് എങ്ങനെ മനുഷ്യ നിനക്ക് ആസ്വദിക്കാൻ കഴിയും മതിമറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയും ഇല്ല ജീവിതത്തിന്റെ അർത്ഥം അറിയുന്ന ഒരു മനുഷ്യന് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു മനുഷ്യന് ഐഹിക ലോകത്ത് മതിമറന്നു ജീവിക്കുവാൻ സാധിക്കുകയില്ല അവന്റെ മനസ്സിൽ കൃത്യമായ ബോധമുണ്ട് ഈ ലോകത്ത് നിന്ന് മടങ്ങേണ്ടവനാണെന്ന വിചാരമുണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലവേണ്ടവനാണ് റബ്ബിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടുന്നവനാണെന്ന ബോധമുണ്ട് ആ ബോധത്തോടെ ജീവിക്കുമ്പോൾ റബ്ബെ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് മനുഷ്യൻ കുതിച്ചു പോകും റബ്ബെ ഞാൻ ജലിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും മഹാനായ് റദി അല്ലാഹു അനഹു ആവർത്തിച്ചു പറഞ്ഞിരുന്ന വാചകം ഞാൻ െങ്കിൽ ഞാനൊന്നുമല്ലായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മാതാവിനക്ക് ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു മനുഷ്യനായി കടന്നു വന്നില്ലായിരുന്നെങ്കിൽ എന്ന് മഹാനായ ഉമർബുൽ ഹത്താബ് റതി അള്ളാഹുനു പല ഒരു പറയാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തോടൊപ്പം സഹവസിച്ച ആളുകൾ വ്യക്തമാക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജീവിത നൈരാശ്യമല്ല നേരെ മറിച്ച് ഐഹിക ലോകത്ത് അവർക്ക് ആസ്വദിക്കാനും മതിമറക്കുവാനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു സഹോദരങ്ങൾ നാം പറഞ്ഞു വന്നത് മഹാനായ ഉമർ അമർഹത്വാതി പോലുള്ള മഹാന്മാരായ മനുഷ്യർ തന്നെ സംബന്ധിച്ചും തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പറയുന്നത് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊന്നുമല്ലായിരുന്നെങ്കിൽ ഒരു പിടി മണ്ണുമാര് മാരിക്കൊണ്ട് മഹാനായ ഉപൃഹത്താ പ്രതിലാവൻ ഒരിക്കൽ പറഞ്ഞു ഞാൻ ഈ ഒരു പിടി മണ്ണായിരുന്നെങ്കിൽ പക്ഷേ ഞാനൊരു പോയല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ ബാധ്യതകൾ നിറവേറ്റാൻ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കൽപ്പിക്കപ്പെട്ടവനാണല്ലോ ഞാൻ ആ ഒരു ബോധം അവരുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ബോധം അവരുടെ മനസ്സിൽ നിലനിർത്താൻ അവർക്ക് സാധിച്ചത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന നന്മകൾക്ക് അള്ളാഹുവിനടുക്കൽ പരിപൂർണമായ പ്രതിഫലമുണ്ടെന്നും ആ നന്മയുടെ സ്ഥാനത്ത് തിന്മകളാണ് സുജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള വളരെ വ്യക്തമായ ബോധം അവർക്കുണ്ടായിരുന്നു ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തിൻ്റെ വിജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നത് അവന്റെ മരണത്തോടെയാണ് ഈ ലോകത്തൊരു മനുഷ്യൻ ഒരുപക്ഷേ കോടികൾ സമ്പാദിക്കാൻ കഴിഞ്ഞെന്ന് വരാം തനിക്ക് നൽകപ്പെട്ട ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഉന്നതമായ ഒരു തൊഴിൽ നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് വരാം അള്ളാഹു സുഹാനഹൂവത്താല നൽകിയ സന്താനങ്ങളെ കൊണ്ട് ഭൗതികമായ ഉന്നതികൾ എത്തിപ്പിടിക്കുവാൻ സാധിച്ചു എന്ന് വരാം അതല്ലെങ്കിൽ തൻ്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ശ്രേണിയിലേക്ക് കടന്നുവരാൻ ഒരു പക്ഷേ ഒരു മനുഷ്യന് സാധിച്ചേക്കാം അതൊന്നും ഒരു മനുഷ്യന്റെ വിജയത്തെയോ പരാജയത്തെയോ നിർണയിക്കുന്നില്ല ഞാൻ ഐഹിക ലോകത്ത് വലിയ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തി എന്നതുകൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല ഒരു ഉന്നതമായൊരു തൊഴിൽ എനിക്ക് ലഭിച്ചു എന്നതുകൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല അള്ളാഹു സുബഹാനഹൂവത്താലെ പത്ത് മക്കൾ നൽകി എന്നെ അനുഗ്രഹിച്ചു ആ പത്തു മക്കളും ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഐഹിക ലോകത്ത് ജീവിക്കുകയും എന്നെ വളരെ സ്നേഹത്തോടെ ലാളിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഞാൻ വിജയിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഇത് പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ ഒരു മനുഷ്യന്റെ വിജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നത് ഭൗതികമായ മാനദണ്ഡത്തിലേ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലു നഫ്സിൻ അല്ലേ എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുന്നതാണ് മരണം രുചിക്കുന്നതാണ് തീർച്ചയായും മനുഷ്യരെ നിങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളിലാണ് ഫമൻസു ഹിഹാൻ ആ സമയത്താരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിച്ചവൻ അവനാണ് വിജയി അവന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യന്റെ വിജയമെന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്ത് അവന് കിട്ടാവുന്ന സൗകര്യങ്ങളോ സൗധങ്ങളോ സംവിധാനങ്ങളോ അല്ല നേരെ മറിച്ചൊരു മനുഷ്യന് പരിപൂർണമായും വിജയം ലഭിച്ചു എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ പറയുന്നത് പരലോകത്തിന്റെ വിജയം അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വിജയം നിർണയിക്കുന്നത് ഒരു മനുഷ്യന്റെ മരണം മൂലമാണ് ഒരു മരണത്തോടെയാണ് ഒരു മനുഷ്യന്റെ മരണത്തോടെ ഒരു മനുഷ്യന്റെ വിജയാപജയങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ വിജയിച്ചവനാണോ എന്റെ ജീവിതം പരാജയപ്പെട്ടുവോ എന്റെ മരണത്തോടെ തീരുമാനിക്കപ്പെടും നിങ്ങളുടെ ജീവിതം വിജയിച്ചുവോ അതോ പരാജയപ്പെട്ടോ എന്നത് നിങ്ങളുടെ മരണത്തോടെ തീരുമാനിക്കപ്പെടും അവിടെ മുതൽ മനുഷ്യൻ അറിഞ്ഞു തുടങ്ങുമെന്നാണ് യഥാർത്ഥമായ അറിവ് ഒരു മനുഷ്യൻ അറിയുന്നത് മരണത്തോടെയാണെന്നാണ് അതുകൊണ്ടാണ് മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ വിലാപമായി ഖുർആൻ പറഞ്ഞത് എനിക്കൊരല്പസമയം കൂടി നീ അനുവദിച്ചു തരണം അറുപത് കൊല്ലം ഈ ലോകത്ത് ജീവിച്ച മനുഷ്യൻ കൊല്ലം അതുപോലെ തന്നെ എഴുപത് ആണ്ടി ലോകത്ത് ജീവിച്ച മനുഷ്യൻ അവസാനം ഹാലിൽ മരണവേളയിൽ ചെയ്യുകയാണ് റബ്ബി അഖർതനി ഇലാ അജലിൻ ഖരീബ് വളരെ കുറച്ചു സമയം കൂടി എനിക്ക് തരൂ റബ്ബെ ഒരൽപ സമയം കൂടി നീ എനിക്ക് അനുവദിച്ചു തരണം എന്തിനാണ് ആ സമയം മനുഷ്യൻ ചോദിക്കുന്നത് എന്തിനാണ് മനുഷ്യൻ ആ സമയം ആവശ്യ ആവശ്യപ്പെടുന്ന റബ്ബിനോട് മറ്റൊന്നിനുമല്ലിഹീൻ എന്റെ സമ്പത്ത് മുഴുവൻ സതർക്ക ചെയ്യാനാണ് ഞാൻ നല്ലവനായി സ്വാലിഹായ് ജീവിക്കുവാനുള്ള സമയമാണ് ഞാൻ ചോദിക്കുന്നത് ആ മനുഷ്യൻ പറയുകയാണ് എന്റെ ജീവിതത്തിലേക്ക് ഒന്നുകൂടി മടക്കുകയാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കാതെ നന്മകൾ വിട്ടുകളും മടങ്ങി വരാം പ്രവർത്തിക്കാതെ ഉപേക്ഷിച്ച നന്മ ചെയ്ത് മടങ്ങി വരാം എന്തുകൊണ്ടാണ് ആ സമയത്ത് ആ മനുഷ്യൻ അത് പറയാൻ കഴിയുന്നത് ആ മനുഷ്യനെങ്ങനെ പറയുന്നത് തന്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞു തന്റെ ജീവിതം പരാജയപ്പെടാൻ പോവുകയാണ് തന്റെ ജീവിതം പരാജയത്തിലാണെന്ന അറിവ് അവന് ലഭിച്ചു അതുകൊണ്ട് അവൻ വിലപിക്കുകയാണ് കരയുകയാണ് വേണ്ട ഇതാ ബലകത്തിയ ആത്മാവ് തൊണ്ട കുഴിയിലെത്തിയാൽ നിന്റെ റൂഹ് ഊരുകയാണ് നിന്റെ മജ്ജകളിൽ നിന്നും ഇടതൂർന്ന മാംസങ്ങൾക്കിടയിൽ നിന്നും നിന്റെ ആത്മാവിനെ വലിച്ചൂരുന്ന സമയം ഇതാ ആത്മാവിന്റെ അവസാനത്തെ ഈ ലോകത്തെ ജീവിതത്തിന്റെ അവസാന നിമിഷവും കഴിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്ന ആ ഘട്ടം വേദന തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതിൽ ഏറ്റവും ശക്തമാകുന്ന ആ സന്ദർഭം ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ പ്രയാസം കണ്ടവിടെ പറയപ്പെടുകയാണ് മൻ ആരാണെന്ന് മന്ത്രിക്കത് ആരാണെന്ന് മന്ത്രിക്കത് എന്ന് പറയപ്പെടുകയാണ് ഇല്ല ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനി ഒരുക്കപ്പെട്ടാലും ആരെല്ലാം മന്ത്രിച്ചാലും ഏതെല്ലാം അധുനാധുനികമായ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടാലും ഇനി രക്ഷപ്പെടുക സാധ്യമല്ല വേർപാടില്ല സമയമാണ് യാത്ര ചോദിക്കുന്ന സമയമാണ് ഈ ലോകത്ത് നിന്ന് എന്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് യാത്രയാകുന്ന സമയമാണെന്ന് അവൻ ഉറപ്പിക്കുന്ന ആ നിമിഷം തന്റെ ജീവിതത്തിലെ അവസാന പ്രകടനമായി രണ്ട് കാലുകളും ചേർത്ത് വെച്ചുകൊണ്ട് കോച്ചു വലിക്കുന്ന ആ ഘട്ടം ഇല ഇനി മനുഷ്യ നിന്റെ മടക്കം റബ്ബിന്റെ അടുക്കലേക്കാണ് അള്ളാഹുവിന്റെ സവിധത്തിലേക്കാണ് റബ്ബിന്റെ അടുക്കലേക്ക് നീ യാത്രയാവുകയാണ് ആ സമയത്ത് അവന്റെ വിലാപം ഖുർആൻ പറയുന്നു ോ ഞാൻ നമസ്കരിച്ചില്ലല്ലോ അഹങ്കരിച്ച അഹങ്കാരിയായി വ്യാജനായി കളവ് പറഞ്ഞ് തിരിഞ്ഞു നടന്നവരാണല്ലോ ഞാൻ ലാഹുവേ എന്തപരാധമാണ് ഞാൻ ചെയ്തത് ഞാൻ എങ്ങനെ നിന്റെ സവിധത്തിലേക്ക് മടങ്ങി വരും നിന്നെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടും എന്നാലോചിച്ച മനുഷ്യൻ വിലപിക്കുകയാണ് കരയുകയാണ് ഒരു മനുഷ്യന്റെ മരണമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അവന് ഒരു തിരിച്ചറിവ് നൽകുകയാണ് ഒരറിവ് തന്നെ കുറിച്ച് വ്യക്തമായൊരു ബോധം തന്നെ കുറിച്ച് വ്യക്തമായൊരു ധാരണ താൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്ന വ്യക്തമായ അറിവ് ജീവിച്ചിരുന്നപ്പോൾ ഞാൻ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കുമായിരുന്നില്ല നിങ്ങൾ ആരും സമ്മതിക്കില്ല ലോകത്തെ ഒരു അതർഭകാരിയും നീ തിന്മയുടെ വാഗ്ദാവാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല പക്ഷേ മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ സമ്മതിക്കുകയാണ് അധർമ്മിയാണെങ്കിൽ ഞാൻ അധർമ്മിയാണെന്ന് സമ്മതിക്കുകയാണ് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുകയാണ് അത് അതല്ലാഹു അവനെ ബോധ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുറാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു സാഹചര്യം മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യം പ്രയാസകരമായ വേദനാപരമായ ഒരവസ്ഥയിലാകുവാൻ പാടില്ല ആ അന്ത്യം ഏറ്റവും തയ്യബായ നല്ലതായ ഒരു ഒരവസ്ഥയിലാകണം എന്ന് ആഗ്രഹിക്കാൻ മനസഹോദരങ്ങളെ നമ്മൾ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ഇനി അതല്ല അത് പരിഗണിക്കാതെ ഈ ലോകത്ത് നമ്മൾ യാത്രയാവുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ മുതൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അമരുകൾ കൊണ്ട് മാത്രം വിധി നിർണയിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യന് സുഖ സൗകര്യങ്ങൾ ഒരുക്കപ്പെടുകയും അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രയാസങ്ങൾ സംവിധാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകം ആരംഭിക്കുകയാണ് അത് വലിയ വിദൂരമായ ഒരു കാലത്തല്ല ചിലതി പറയും പരലോകമെന്ന് പറഞ്ഞാൽ അതിപ്പോഴല്ലല്ലോ അത് കുറെ കാലം കഴിഞ്ഞിട്ടാണല്ലോ എപ്പോഴാണ് സ്വർഗവും നരകുമൊക്കെ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോകം അവസാനിച്ച് അതുപോലെ തന്നെ വിചാരണയും അശ്രയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കാനുള്ളത് എന്ന് ഇതിനെയെല്ലാം വിദൂരത്തിൽ കാണുന്ന ദൂരത്ത് കാണുന്ന മനുഷ്യരുണ്ട് ഒരിക്കലും അത് ശരിയല്ല മരണം നിന്റെ സമീപത്തുണ്ട് വളരെ അടുത്തുണ്ട് വളരെ സമീപത്തുണ്ട് പക്ഷേ മനുഷ്യരതറിയുന്നില്ലെന്ന് മാത്രം എത്രയെത്ര യുവാക്കളാണ് നേരം വെളുക്കുന്ന വൈകുന്നേരമാകുന്നു പ്രഭാതമാകുന്നു പ്രദോഷമാകുന്നു യാതൊന്നും അറിയുന്നില്ല അടിച്ചുപൊളിച്ച് ആസ്വദിച്ച് അവർ കഴിച്ചുകൂട്ടുകയാണ് പക്ഷേ അവൻ അറിയുന്നില്ല അവനെ പുതപ്പിക്കുവാനുള്ള കഫം തുണി അടുത്ത കടയിൽ ശരിയായിട്ടുള്ള വിവരം എന്നെ പൊതിയാനുള്ള കഫം തുണി അടുത്ത കടയിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ പൊതിയാനുള്ള കഫം തുണി അടുത്ത കടയിൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വിവരം പലരും അറിയുന്നില്ല മരണം അത്രമാത്രം അടുത്താണ് അദിനാ മിൻ ഓ മനുഷ്യ നിന്റെ വാർ എത്ര മാത്രം നിന്നോട് അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ മരണം നിന്നോട് അടുത്തിരിക്കുന്നു എത്ര ആളുകളാണ് നമ്മളോട് അനുഭവം പറയുന്നത് എത്ര അനുഭവങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് അതെ ഇപ്പോൾ മരിക്കില്ല എന്ന് നാം കരുതി എത്ര എത്ര ആളുകളാണ് നമ്മിൽ നിന്ന് യാത്ര പരിഞ്ഞത് നമ്മിൽ നിന്ന് യാത്ര ചോദിച്ചത് മാത്രമല്ല അന്റെ സഹോദരങ്ങളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയ്ക്ക് എത്രയെത്രയോ മരണ വാർത്തകൾക്കാണ് ഞാൻ നിങ്ങളും ചെവികൂർത്തത് ഇല്ലേ മരണം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ആർക്കും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് എപ്പോൾ വരുമെന്നറിയൂല എപ്പോൾ സംഭവിക്കുമെന്നറിയില്ല എപ്പോഴും വരാം ഒരുപക്ഷെ ഇപ്പോഴാകാം അല്ല അടുത്ത സെക്കൻഡിലാകാം അല്ലെങ്കിൽ നാളെയാകാം ഒരുപക്ഷെ

നമ്മൾ മനസ്സിലാക്കണം മഹാനായ മുഹമ്മദ് ഹദീസാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പറയും എന്ത് മയ്യത്ത് എന്ന് അവന് മയ്യത്ത് എന്നാണ് പറയുന്നത് പിന്നെ ഈ ലോകത്ത് അവന് സ്ഥാനമില്ല ഈ ലോകത്ത് പിന്നെ അവനെ പരിഗണിക്കുന്നില്ല അതുവരെ അവനെ താങ്ങിക്കൊണ്ട് നടന്നവർ പിന്നെ താങ്ങാനില്ല അതുവരെ അവന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ പിന്നെ മുദ്രാവാക്യം വിളിച്ച് പുറകെ കൂടുന്നില്ല നേരെ മറിച്ച് അവനെ ഈ ലോകത്തിൽ നിന്ന് ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് ഭൂമിക്കടിയിലേക്ക് നീക്കുകയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ശ്മശാനത്തിലേക്ക് നീക്കുകയാണ് അല്ലെങ്കിൽ അവനെ ദഹിപ്പിച്ചു കളയുകയാണ് അല്ലെങ്കിൽ കുഴിച്ചിടുകയാണ് ആ ലോകത്ത് നിന്ന് ഈ ലോകത്ത് നിന്ന് ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് അവനെ നീക്കേണ്ടതുണ്ട് കാരണം ഇനി മുതൽ മറ്റുള്ളവർക്ക് അവൻ പ്രയാസമാണ് അതുവരെയും ആവശ്യമുണ്ടായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നു ആദരിക്കേണ്ടിയിരുന്നു ബഹുമാനിക്കേണ്ടിയിരുന്നു പക്ഷേ അത് കഴിഞ്ഞാലോ മയ്യത്തായി കഴിഞ്ഞാലോ പിന്നെ പരിഗണനയില്ല യാതൊരു വിധ പരിഗണനയും നൽകുന്നില്ല വീട്ടിലില്ല അതുപോലെ സമൂഹത്തിനിടയിൽ പിന്നെ ആകെ കിട്ടുന്ന പരിഗണന മയ്യത്തെന്ന പരിഗണന മാത്രമാണ് കുളിപ്പിക്കണം നന്നായി അവസാനത്തെ കുളിക്കലാണ് ആ കുളിപ്പിക്കൽ കഴിഞ്ഞാലോ നന്നായി കഫം തുണി കൊണ്ട് മൂടി പൊതിഞ്ഞു കെട്ടി ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് ഭൂമിക്കു കീഴെ എടുത്തു വെക്കുകയാണ് അങ്ങനെ ഭൂമിക്കു കീഴേ എടുത്തു വെക്കുവാൻ വേണ്ടി കെട്ടിപ്പൊതിഞ്ഞ് ആളുകൾ ആ മയ്യത്തിന് ആ ജനാസിയെ കൊണ്ടുപോകുന്ന ആ അവസ്ഥയെ ചൂണ്ടി അഷറഫുല്ലാഹിഹു അലൈ വസ പറയാണ് ഇതാ ഉദയത്തിൽ ഒരു ജനാസ ആ ജനാജ ഒരിക്കപ്പെട്ട് ജനങ്ങൾ അതിനെ താങ്ങിയെടുത്തുകൊണ്ട് പോവുകയാണ് താങ്ങിയെടുത്തു കൊണ്ടുപോകുമ്പോൾ കാലത്ത് സ്വാലിഹ കാലത്ത് കത്തിമൂനീമൂനീ സ്വാലിഹായ മനുഷ്യന്റെ ജനാജയാണെങ്കിൽ ആ മയ്യത്തിന്റെ ആത്മാവ് പറയുകയാണ് കത്തിമൂനീമൂനീ വേഗത്തിൽ വേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ വേഗത്തിൽ വേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ എന്നെ മുന്തിക്കൂ പിന്തിക്കല്ല എന്ന് ആ മനുഷ്യന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ിഹ നല്ലതല്ലാത്ത ജീവിതം നയിച്ച മനുഷ്യനാണെങ്കിൽ നല്ലത് പ്രവർത്തിക്കാത്ത മനുഷ്യന്റെ ജനാസയാണ് ആ കൊണ്ടുപോകുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ആത്മാവ് പറയുകയാണ് എന്ത് നാശമാണിത് എങ്ങോട്ടാണതുമായി നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണതും കൊണ്ട് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ് കരയുകയാണ് എന്നിട്ട് പറയുകയാണ് മനുഷ്യരല്ലാത്ത മുഴുവൻ ജീവികളും ആ ശബ്ദം കേൾക്കുകയാണ് മയത്തിന്റെ വിലാപം കേൾക്കുകയാണ് കരച്ചിൽ കേൾക്കുകയാണ് ആ ശബ്ദം കേട്ടാലോ ബോധരഹിതനായവൻ വീട് പോകുമെന്ന് മുഹമ്മദുഹി സലഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചപ്പോൾ തന്നെ അറിയുകയാണ് ഞാൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്റെ സ്വർഗമാണോ എനിക്ക് ഒരുക്കപ്പെട്ടത് സ്വർഗമാണോ അതോ നരകമാണോ അവൻ തിരിച്ചറിയുകയാണ് സന്തോഷകരമായി ലോകത്ത് നിന്ന് യാത്രയായ അവൻ സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിച്ചുകൊണ്ട് റബ്ബിൻ്റെ സമിതത്തിലേക്ക് പോവുകയാണ് എന്നാൽ മേച്ഛമായ അവസ്ഥയിൽ ദുർമാർഗത്തിൽ ഈ ലോകത്തുനിന്ന് യാത്രയായ ഒരു മനുഷ്യനോ പ്രയാസപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്ര ചോദിക്കുകയാണ് വേർവിടി വേർവിരിയുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകത്തുനിന്ന് സന്തോഷത്തോടെ യാത്രയാകാനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന ബോധം എൻ്റെ മനസ്സിലുണ്ടാകണം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നല്ലവനായി ലോകത്തുനിന്ന് യാത്രയാകണം സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകണമെന്ന ബോധം ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം എപ്പോഴും ത്വയ്യബായിരിക്കണം പരിശുദ്ധരായിരിക്കണം ബാധ്യതകൾ വീട്ടി മരിക്കാൻ തയ്യാറാവണം നല്ലവരായി ലോകത്ത് നിന്ന് യാത്രയാകാൻ ഒരുങ്ങണം ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് എന്ന് കടന്നു വരുന്നു അന്നാണ് നമുക്ക് നന്നാകാൻ കഴിയുക എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്ത എടുത്തു മാറ്റപ്പെടുന്നുവോ അന്നാണ് നാം ഏറ്റവും മോശപ്പെട്ടവരാവുക മഹാനായ മുഹമ്മദൂഹിഹു അലഹി വസ്ലമ ഒരു മനുഷ്യന്റെ നന്മക്കായി പറഞ്ഞ അതിപ്രധാനമായ ഒരു ഉപദേശമാണ് എല്ലാ രുചികളെയും മുറിച്ചു കളയുന്ന മരണം ആ മരണത്തിന് അധികമായി ഓർക്കണേ സ്മരിക്കണേ ഞാൻ മരിക്കുമെന്ന ബോധം ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം അതെല്ലാവർക്കും അറിയാം മരിക്കേണ്ടവനാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് വരില്ല നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ ചിന്തയുണ്ടാവില്ല നമ്മുടെ സംസാരങ്ങളിൽ ആ പ്രവർത്തനം ആ ചിന്ത വരുന്നില്ല നമ്മുടെ ഇടപാടുകളിൽ മരിക്കുമെന്ന ബോധമില്ല ചിന്തയില്ല ആ ചിന്തയില്ലാത്ത പ്രവർത്തനങ്ങൾ മോശമായ പ്രവർത്തനങ്ങളായി മാറും എന്നാൽ മരിക്കുമെന്ന ബോധത്തോടെയും ആ മരിക്കുമെന്ന വിചാരത്തോടെയും നാം പ്രവർത്തിച്ചാലോ ഇന്ന് നാം എഴുഷ നമസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ ഞാൻ സുബഹി നമസ്കരിക്കുന്ന സമയത്ത് എന്റെ അവസാനത്തെ സുബഹി നമസ്കാരമാണിത് എന്ന് വിചാരിച്ചു ഞാൻ നമസ്കരിക്കുന്നതെങ്കിലോ ഇനി അതല്ല ലുഹർ വരെ സമയമുണ്ടല്ലോ ആ ലുഹറിന് ഞാൻ ലുഹർ നമസ്കരിക്കാൻ പോകുമ്പോൾ ലുഹറിനോടൊപ്പം സുബഹി നമസ്കരിക്കാമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ എന്താണ് എന്റെ വിചാരം ലുഹർ വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്നല്ലേ എന്താണ് ഉറപ്പ് അത് പിന്തിക്കുകയാണ് പിന്തിക്കാൻ എന്ത് എന്ത് അവകാശമാണ് മാന്യ സഹോദരങ്ങളെ നമുക്കുള്ളത് ഒരു റമലാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതെന്റെ അവസാനത്തെ റമദാനാണ് എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാണ് അടുത്ത റമലാനിൽ ഞാൻ ഉണ്ടാകുമോ അറിയില്ല എന്ന ചിന്തയോടെയാണ് ആ റമലാനെ നാം സമീപിക്കുന്നതെങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ വാളാണ് എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ഉപദേശമാണിത് എന്ന വിചാരത്തോടെയാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നതെങ്കിൽ ഇത് അവസാനത്തെ വാതു കേൾക്കലാണെന്ന വിചാരത്തോടെയാണ് നിങ്ങൾ ഈ ഉപദേശം കേൾക്കുന്നതെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ എത്രമാത്രം മാനസികമായി ഉയരാനും വളരാനും നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഓ മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ അറിവ് മരിക്കുമെന്ന അറിവാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകപ്പെടുന്ന ഏറ്റവും നല്ല ഉപദേശം ഒരാൾ എന്തെന്ന് ചോദിച്ചാൽ മരണമാകുന്ന ഉപദേശമാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം മരണമാകുന്ന ഉപദേശമാണ് ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് ഈ ലോകത്തെത്ര ഉന്നതിയിലെത്തിയാലും എത്ര വലിയ സംവിധാനങ്ങളിൽ നമുക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി തന്നാലും ഒരിക്കലും നമ്മുടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം കടന്നു വരില്ല ആട്ടിത്തം കടന്നു വരില്ല ഹുങ്കുണ്ടാവില്ല ലാളിത്യം ഉണ്ടാകും നമ്മുടെ മനസ്സിനെന്നാണ് പക്ഷേ പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഐഹിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മറന്നു മതിമറന്നു ജീവിക്കുക എന്നൊരവസ്ഥയാണുള്ളത് എന്ന് മതിമറന്നുകൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ് നിശ്ചയിച്ചിട്ടുള്ള എല്ലാവിധ അതിർവരമ്പെയും മനുഷ്യൻ കാറ്റിൽ പറത്തുകയാണ് എല്ലാവിധ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ ലോകത്ത് ജീവിക്കുകയാണ് പറയുന്നുണ്ട് തീർച്ചയായും മനുഷ്യൻ അതിൽ വിടുകയാണ് അതിർ ലംഘിക്കുകയാണ് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയാകുന്നത് സ്വയം ധന്യനാണെന്ന വിചാരമാണ് എനിക്ക് ഞാൻ മതി എന്ന വിചാരമാണ് എനിക്ക് പണമുണ്ട് പ്രതാപമുണ്ട് സംവിധാനങ്ങളുണ്ട് അനുയായി വൃന്ദമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തുമാകാമെന്ന വിചാരമാണ് സ്വയം പര്യാപ്തനാണെന്ന വിചാരമാണ് അതുകൊണ്ട് മനുഷ്യനെ അതിർ അതിരിവിടുകയാണ് യഹസബു അന്നമാലഹു അഹ്ല അവന്റെ സമ്പത്ത് അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന വിചാരമാണ് എനിക്ക് പണമുണ്ട് അതവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന വിചാരത്തിലാണ് അള്ളാഹു സുഭാനഹൂവത്താല മനുഷ്യരോട് പറയുന്നു വേണ്ട അഹങ്കരിക്കേണ്ട മനുഷ്യ പൊങ്ങച്ചം വേണ്ട മനുഷ്യ ആ പൊങ്ങച്ചം അവസാനിപ്പിച്ചോ കാരണം നിന്റെ മുന്നിൽ മരണമുണ്ട് ആ മരണം വന്ന വന്നെത്തിയാലോ പിന്നെ അഹങ്കരിക്കാൻ യാതൊരുവിധ വകുപ്പുമില്ല ഈ ഐഹിക ലോകത്തെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ കഴിഞ്ഞയാളും കബറിലേക്ക് എടുത്തു മാറ്റപ്പെടുകയാണ് ആറടി മണ്ണ് അവന് വേണ്ടി ഒരുക്കപ്പെടുകയാണ് ആ കബറാകുന്ന ഇടിഞ്ഞ ലോകത്തേക്ക് അവൻ മാറ്റുകയാണ് അവന്റെ ജീവിതം മാറ്റുകയാണ് ഖബറിലേക്ക് പോകേണ്ടവനാണ് എത്ര ഉയർന്ന ജീവിതം നയിച്ചവനാണെങ്കിലും എത്ര ഉന്നതമായ ഒരു സംവിധാനത്തിലാണെങ്കിലും ആ ഖബറിലേക്ക് പോകേണ്ടവനാണെന്ന ബോധം അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ തന്നെ മനുഷ്യനെ നന്നാക്കും യാതൊരുവിധ സംവിധാനവുമില്ല ആ ഖബറാകുന്ന ഇടിങ്ങിയ ലോകം ആ ലോകം മനുഷ്യനുള്ളതാണ് അവിടെ ഒരു ജീവിതം ജീവിതമല്ലാഹുഭ അനുഭവത്താല മനുഷ്യനൊരുക്കുകയാണ് ഖബറാകുന്ന ഒരു ചെറിയ ലോകം ആ ലോകത്ത് മനുഷ്യനെ കഴിച്ചു കൂട്ടേണ്ടി വരികയാണെന്ന് ആ മനുഷ്യന്റെ മുന്നിൽ ഒരു വലിയ ദൃഷ്ടാന്തമായി തന്നെ നിലനിൽക്കുന്നു ലോകത്ത് എത്ര വലിയ എത്ര എത്ര ഉന്നതന്മാർ കഴിഞ്ഞു എത്ര എത്ര സ്വേച്ഛാധിപതികൾ കഴിഞ്ഞു എത്രയെത്ര അമ്പാക്കന്മാർ കഴിഞ്ഞു പോയി അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ കുതിരപ്പുറത്തു സവാരി ചെയ്തവരല്ലേ യാത്രയും ചെയ്തത് അത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വാരി എറിഞ്ഞത് അത്ഭുതമല്ലേ മുതൽ ഇങ്ങോട്ട് എത്രയെത്രയോ മനുഷ്യർ ലോകത്ത് കഴിഞ്ഞുപോയി സ്വേച്ചാധിപതികൾ കഴിഞ്ഞുപോയി രാജാക്കന്മാർ കഴിഞ്ഞുപോയി പ്രഭുക്കന്മാർ കഴിഞ്ഞുപോയി ഇന്നവിടെ അവർ എവിടെയാണ് ഈ ലോകത്തില്ല നേരെ മറിച്ച് അവർ കബറിലാണ് ആ കബറാകുന്ന ലോകത്തേക്ക് മാറ്റപ്പെട്ടു എന്നാണ് എങ്കിൽ നാളെ അവർക്ക് പിന്നാലെ ഞാനും ആ കബറിലേക്ക് പോകേണ്ടവനാണെന്ന ബോധം ആ ബോധം ഉണ്ടാകണം എന്നാണ് മഹാനായ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാ വക്കബരിൻ ഒരു കബറിന്റെ സമീപത്ത് അദ്ദേഹം പോയി നിന്നാൽ ആൽ അദ്ദേഹം കരയുകയാണ് അദ്ദേഹത്തിന്റെ രോമങ്ങൾ കുതിരുന്നത് വരെ അദ്ദേഹത്തിന്റെ രോമങ്ങൾ കുതിരുന്നത് വരെ നനയുന്നത് വരെ അദ്ദേഹം പൊട്ടി പൊട്ടി കരയുകയാണ് ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ചില ചില ആളുകൾ തത് ഓ ഉസ്മാനെ ഉസ്മാൻ എന്നവരെ അങ്ങയുടെ മുന്നിൽ നരകത്തെ കുറിച്ച് പറഞ്ഞാൽ അങ് ഇത്ര മാത്രം കരയാറില്ലല്ലോ കബറിന്റെ മുന്നിലെത്തിയാൽ എന്തേ ഇത്ര മാത്രം അങ്ങ് പൊട്ടി പൊട്ടി കരയുന്നത് എന്താണ് കാണുമ്പോൾ അങ്ങ് ഇത്ര മാത്രം പ്രയാസപ്പെടുന്നത് ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നൽകുന്ന മറുപടി ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

ആ കബറിൽ ഒരാൾ പരാജയപ്പെട്ടു പോയാൽ പിന്നെ അവിടെ അങ്ങോട്ട് അവൻ ഏറ്റവും അധികം പ്രയാസമാണ് ഏറ്റവും ജരിങ്ങിയ ജീവിതമാണ് അതുകൊണ്ട് ഈ ഉസ്മാന്റെ അവസ്ഥ എന്താണ് ഈ കബറിൽ എന്ന് ആലോചിച്ചാണ് ഞാൻ കരയുന്നത് മഹാനവർഗർ പറയുകയാണ് മന്യ സഹോദരങ്ങളെ ആ ഖബർ ഏറ്റവും നല്ല ഉപദേശമായി നമുക്ക് മുന്നിൽ നിലകൊള്ളുകയാണ് ആ ഖബറിൽ ഒരു മനുഷ്യനെ വിജയിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അവൻ വിജയിക്കുകയാണ് അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും ആ ഖബറിൽ ആരാണോ പരാജയപ്പെടുന്നത് ആ പരാജയം കാലാകാലമുള്ള പരാജയമാണ് പിന്നീട് ശാശ്വതമായ പരാജയമാണ് അതുകൊണ്ട് ആ ഖബറിൽ മാന്യ സഹോദരങ്ങളെ വിജയിക്കണം ആ ഖബറിൽ വിജയിക്കാൻ നമ്മൾ നേടിയെടുത്ത പണം കൊണ്ട് അധികാരം കൊണ്ട് ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കുമോ ഇല്ല മാന്യ സഹോദരങ്ങളെ ആ ഖബർ മുതലുള്ള ഖബർ മുതലുള്ള അങ്ങോട്ടുള്ള ജീവിതം ആ ജീവിതത്തിൽ വിജയിക്കുവാൻ ഭൗതികമായി നാം നേടിയെടുത്ത ഏതെങ്കിലും സംവിധാനങ്ങൾ കൊണ്ട് സാധ്യമല്ല മഹാനായ മുഹമ്മദ് ആ മയ്യത്തിനോടൊപ്പം മൂന്ന് കാര്യങ്ങൾ കൂടെ പോകുന്നതാണ് മൂന്ന് കാര്യങ്ങൾ ആ മയത്തിനെ പിന്തുടരുന്നതാണ് റസൂൽ എണ്ണി എണ്ണി പറഞ്ഞു ആ മനുഷ്യന്റെ കുടുംബം മയ്യത്തിനോടൊപ്പം പോകാറുണ്ട് അതുപോലെ തന്നെ ആ മയത്തിന്റെ ധനവും പോകാറുണ്ട് ആ പ്രവർത്തനങ്ങളും കൂടെ പോകാറുണ്ട് ഞാൻ മരിച്ചാൽ എന്റെ കബറിലേക്ക് എന്നോടൊപ്പം വരികയാണ് എന്റെ കുടുംബം എന്റെ അമലുകൾ പ്രവർത്തനങ്ങൾ മൂന്നുകാര്യം നിന്നോടൊപ്പം നിന്റെ കബർ വരെ വന്നാൽ രണ്ടു കാര്യങ്ങൾ അത് തിരിച്ചു പോരുകയാണ് അത് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഒന്ന് മാത്രം അവിടെ ബാക്കിയാവുകയാണ് എന്നിട്ടുള്ള റസൂൽ പറയുന്നു ഓ മനുഷ്യ നിന്റെ കുടുംബവും നിന്റെ പണവും കുടുംബത്തിലേക്ക് മടങ്ങി പോരുമ്പോൾ അവന്റെ പ്രവർത്തനം മാത്രം അവിടെ ബാക്കിയാകുമെന്നാണ് അവനെന്ത് പ്രവർത്തിച്ചോ അത് മാത്രം ബാക്കിയാവുകയാണ് അവന്റെ മക്കൾ തിരിച്ചു പോന്നു കുടുംബം തിരിച്ചു പോന്നു ധനം തിരിച്ചു പോന്നു സമ്പത്ത് മടങ്ങിപ്പോന്നു ഒന്നുമില്ല ഒന്നുമില്ലാത്തവനായി നിവൃത്തി പിടിച്ച കൈയുമായി ഈ ലോകത്തുനിന്ന് അവൻ യാത്രയായി ഇനി അവിടെ അവന് ബാക്കിയുള്ളത് അവന്റെ അമലു മാത്രമാണ് എന്നാണ് പ്രവർത്തനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കണം എന്ത് നിങ്ങൾ ോടെ ജീവിക്കണേ തുള്ളവരാകണേർ നബ്സും കൊത്തമത്തിൽ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കണേ ഇന്ന് എന്തുണ്ട് നല്ല ഇന്ന് എന്ത് സമ്പാദിച്ചു എന്നല്ല ഇന്ന് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നല്ല ഇന്ന് എത്ര ഏക്കർ പറമ്പുണ്ടെന്നല്ല എന്ത് സമ്പാദിച്ചു നാളേക്കു വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നതിനെ സംബന്ധിച്ച് ഓരോരുത്തരും ചിന്തിക്കണമെന്നാൽ എത്ര നന്മകൾ ചെയ്യാൻ കഴിഞ്ഞു എത്ര അമരുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എത്ര പുണ്യം ചെയ്തുകൊണ്ട് ജീവിതത്തെ അലങ്കരിക്കുവാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കണം ആലോചിക്കണം നാളെ കന്ന് സമ്പാദിച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം കാരണം അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ് അവിടെ മുതൽ പിന്നെ ഒറ്റയാണ് ഇവിടെ സ്വീകരിക്കാൻ ആളുണ്ട് ബന്ധുക്കളുണ്ട് കുടുംബാധികളുണ്ട് ബഹുജനങ്ങളുണ്ട് അനുയായി വൃന്ദമുണ്ട് നേതാക്കന്മാരുണ്ട് ഒരുപാട് ഒരുപാട് ബന്ധങ്ങളും അതുപോലെ തന്നെ പരസ്പരമുള്ള സഹായങ്ങളുമുണ്ട് പക്ഷേ കബറ് മുതൽ തനിച്ചാണ് ഒറ്റക്കാണ് ആ യാത്ര ആരുമില്ല ബന്ധുക്കളില്ല സ്നേഹിതന്മാരില്ല ഭാര്യയില്ല മക്കളില്ല എല്ലാവരെയും തനിച്ചാക്കി എല്ലാവരെയും ഈ ഉപേക്ഷിച്ച് തനിച്ചുള്ള യാത്രയാണ് ഒറ്റക്കുള്ള യാത്രയാണ് എല്ലാവരെയും വിട്ടുപിരിയുകയാണ് ഒരുപക്ഷെ നമ്മുടെ മരണശേഷം വളരെ പെട്ടെന്ന് അവർ നമ്മെ മറന്നു പോകും നമ്മുടെ മക്കൾ നമ്മെ മറന്നു പോകും മാതാപിതാക്കൾ നമ്മെ മറന്നു പോകും ബന്ധുക്കൾ നമ്മെ മറന്നു പോകും കിടക്കുന്ന ഒരു മനുഷ്യന്റെ വിലാപം വിശദീകരിച്ചു കൊണ്ടൊരു കവി പറഞ്ഞു എന്റെ അടുത്ത ബന്ധുമാണ് എന്റെ കബറിന്റെ സമീപത്തു കൂടി നടന്നു പോകുന്നത് ഒരു കവി സങ്കല്പിക്കുകയാണ് ഒരു കവി കബറിൽ കിടക്കുന്ന ആളായി സങ്കല്പിച്ചുകൊണ്ട് പറയുന്നു യമുറുബി ജനബാത് കബരി എന്റെ അടുത്ത ബന്ധുവാണ് എന്റെ കബറിന്റെ സമീപത്തു കൂടി നടന്നു പോകുന്നത് പക്ഷേ എന്റെ ആ ബന്ധുവിനെന്നെ അറിയാത്തതുപോലെ എൻ്റെ മകൻ എന്നെ അറിയാത്തതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് എന്നെ അറിയാത്തതുപോലെ ഇതാ അവർ നടന്നു പോവുകയാണ് എന്റെ ബന്ധുമിത്രാദികൾ എന്റെ സമ്പത്ത് അവർ വീതിച്ചെടുക്കുകയാണ് അവരുടെ അനന്തരമായി അവർക്ക് ലഭിച്ചതവർ വീതിച്ചെടുക്കുകയാണ് പക്ഷേ എനിക്കുള്ള കടത്തെ സംബന്ധിച്ചവർ ചിന്തിക്കുന്നില്ലല്ലോ ഞാൻ മറ്റുള്ളവർക്ക് ഒരുപാട് കൊടുക്കാനുണ്ട് ഞാനൊരു കടക്കാരനാണ് ആ കടക്കാരനായി ഞാൻ ഖബറിൽ കഴിയുകയാണ് പക്ഷേ എന്റെ കടത്തെ കുറിച്ച് ചിന്തിക്കാതെ അവർ ഇതാ എന്റെ അനന്തരമായി ഞാൻ ഉപേക്ഷിച്ച് പോകുന്നത് വീതിച്ചെടുക്കുകയാണല്ലോ അവർക്കുള്ള ഓഹരികൾ വളരെ വ്യക്തമായി അവർ വീതിച്ചെടുക്കുകയും സുഖമായി അവർ ജീവിക്കുകയും ചെയ്യുകയാണല്ലോ ഫയാലില്ല ഓ അല്ല എത്ര വേഗമാണ് അവർ എന്നെ മറന്നുകളഞ്ഞത് ഞാൻ അവർക്കിടയിൽ ജീവിച്ചാളാണല്ലോ അവർക്ക് വേണ്ടി പണിയെടുത്ത ആളാണല്ലോ അവർക്ക് വേണ്ടി അധ്വാനിച്ചവനാണല്ലോ പക്ഷേ ഞാൻ ഈ കബറത്തിക്കഴിഞ്ഞപ്പോ ഫയാലില്ല എത്ര വേഗമാണ് അവരെന്നെ മറന്നു കളഞ്ഞത് ഒരു പക്ഷേ രണ്ടു ദിവസം ഓർത്തിട്ടുണ്ടാകും മൂന്ന് ദിവസം ഓർത്തിട്ടുണ്ടാകും അല്ല പത്ത് ദിവസം ഓർത്തിട്ടുണ്ടാകും ഇതാ കുറേശ്ശെ കുറേശ്ശേയായി അവരെന്നെ മറന്നു കളഞ്ഞല്ലോ എന്നെ വിസ്മരിച്ചു കളഞ്ഞല്ലോ എന്ന് ഇതാ കബറിൽ കിടക്കുന്ന ഒരു കബറാളി പറയുന്നത് പോലെ ഉണ്ടെന്നൊരു കവി പറയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെന്റെയും നിങ്ങളുടെയും അവസ്ഥയാണ് നാളത്തെ അവസ്ഥയാണ് എന്ന് ബന്ധുക്കളുണ്ട് ബന്ധുജനങ്ങളുണ്ട് ജനങ്ങളുണ്ട് അന്വേഷിക്കാൻ ആളുകളുണ്ട് സ്നേഹിതന്മാരുണ്ട് എന്തുണ്ട് സഹോദര വിശേഷമെന്ന് ചോദിക്കുന്നവരുണ്ട് എവിടെയാ മൂലവി കുറെ കാലമായല്ലോ കണ്ടിട്ട് എന്ന് അന്വേഷണം പുതുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ സഹായം വേണോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് പക്ഷെ ആ കബറിൽ ആരുമില്ല ബന്ധുക്കളില്ല സ്നേഹിതന്മാരില്ല തനിച്ചാണ് ആ ബോധം ഉണ്ടാകണം അവിടെ മുതലങ്ങോട്ടുള്ള മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്തയുണ്ടാകണം ആ കബറെന്ന് പറഞ്ഞാൽ കേവലം ഒരു മണ്ണറ മാത്രമാണെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം അഷറഫു പറയുന്നത് കാണാം പറഞ്ഞാൽ ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽ വെച്ചൊരു തോപ്പാണ് അല്ലെങ്കിൽ നരകക്കുണ്ടുകളിൽ നിന്നൊരു കുണ്ടാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഇസ്ലാം അത് പ്രയോഗിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചാൽ അവൻ ഖബറിലായി ഏത് അവസ്ഥയിൽ അവൻ്റെ മാമനെ മാറ്റിയാലും അവരെ ദഹിപ്പിച്ചു കളഞ്ഞാലും ഇനി അതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് കടലിലെറിഞ്ഞാലും ഇനി അതെല്ലാം കുഴിച്ചിട്ടാലും അവന്റെ ഖബറായി കഴിഞ്ഞു അത് മഹാനായ റസൂരു തീർച്ചയായും അൽ വെച്ചൊരു തോപ്പാണ് അല്ലെങ്കിൽ നരകക്കുണ്ടിൽ നിന്നൊരു കുണ്ടാണ് എന്റെ കബർ എങ്ങനെയായിരിക്കണമെന്നത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ കബർ എങ്ങനെയായിരിക്കണമെന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് മാന്യ സഹോദരങ്ങളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്റെ വീട് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ കൊതിച്ചു അതെങ്ങനെയാക്കുവാൻ വേണ്ടി പണിയെടുത്തു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്റെ ഭാവി എന്തായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കൊതിച്ചു അങ്ങനെയായി തീരുവാൻ വേണ്ടി ഞാൻ അധ്വാനിച്ചു ഓ മനുഷ്യ നിനക്ക് മുന്നിൽ വരാനുള്ള കബറ് ആ കബറ് നീ ബോധപൂർവം പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗ തോപ്പുകളിൽ വെച്ചൊരു തോപ്പാക്കാൻ കഴിയും ഇനി അതല്ല നീ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഒരു നരകക്കുണ്ടിൽ നിന്നൊരു കുണ്ടാക്കി തീർക്കുവാനും കഴിയും ഏതാകണമെന്ന് ചിന്തിക്കാനും അന്വേഷിക്കുവാനും സ്വയം തയ്യാറാകണം